You okay? Yeah. Hi friends, Team Norio channel like ellavarkum welcome. Njan Evelyn. Ningalude veedukalile pets undo? Ente kayil irikkunnathu nammude ivide oru pet aanu. Ivan irikkunna ee irikkunnavane. Ivan athra valli friendly onnum alla to. Ivante amma undu apparathu. Athu athra kooda friendly alla. Ivane ennu vechittu adjust cheyanu vechu. Njan video okke edukkanayittu ivide mayathile pidichirutheekana. Adha njan parnju vannanna choichalam. നമ്മള് പഴയ കാലത്ത് മനുഷ്യന് കാട്ടിലല്ലായിരുന്നു താമസിച്ചിട്ടുണ്ടിരുന്നേ. അപ്പം മനുഷ്യന് പ്രകൃതിയൊക്കെ ആയിട്ട് ഒരുപാട് ഇണങ്ങിയാണ് ജീവിച്ചിരുന്നത്. ആ കാലത്ത് നമ്മൾ മൃഗങ്ങളും മനുഷ്യരും പ്രകൃതിയൊക്കെ ആയിട്ട് ഒരുപാട് ഇണങ്ങി ജീവിച്ചിരുന്നു. പിന്നീട് നമ്മൾ വീടുകളൊക്കെ പണിതപ്പോഴും നമ്മുടെ കൂടത്തിൽ മൃഗങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വീടുകളൊക്കെ ടൈൽസൊക്കെ ഇട്ടു, നമ്മൾ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ടൈൽസിലൊക്കെ ചവിട്ടി ചെളിയാക്കുന്നതും ഒന്നും ഇഷ്ടമല്ലാതായി അല്ലേ. അങ്ങനൊരു അവസ്ഥ വന്നു ചേർന്നു. അപ്പോൾ ഒത്തിരി പൂച്ചകളൊക്കെ ഈ ഒരു പരിസരത്തോടൊക്കെ ഭക്ഷണമൊന്നും കിട്ടാതെ നടക്കുന്നൊക്കെ ആയിട്ട് കാണാറുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനൊന്നും അല്ല കേട്ടോ. നമ്മുടെ ആ ഒരു ലാളിത്യം കുറച്ചൊക്കെ ഇല്ലാതായിട്ടുണ്ട്. എന്നാലും എല്ലാവരും അങ്ങനൊന്നുമല്ല. ഒരുപാട് ആളുകൾ ഈ കൊറോണ സമയത്തൊക്കെ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണമായിട്ട് തെരുവിലൊക്കെയുള്ള ഡോഗ്സിനൊക്കെ ഭക്ഷണമൊക്കെ ആയിട്ട് പോകുന്നൊക്കെ നമ്മൾ കണ്ടു. പോലീസുകാരും ഒക്കെ തെരുവ് പട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ മൃഗങ്ങളോട് സ്നേഹമുള്ള ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ മൃഗങ്ങളോട് ഒരുപാട് ക്രൂരത കാണിക്കുന്ന ആളുകളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ടു ഒരാളൊരു പട്ടിയുടെ കാലിൽ പിടിച്ചിട്ട് നിലത്തടിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് അത് എത്രത്തോളം ദുഃഖകരമാണെന്ന് ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ്. കാരണം നമുക്കത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ നേരത്തേക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു സങ്കടം വരും, കണ്ണൊക്കെ നിറഞ്ഞു വരും. നമ്മൾ ആരോട് പറയാനായിട്ടാണ്, ഫേസ്ബുക്കിൽ കാണുന്നതാണ്, ഇത് ആരാണെന്ന് അറിയത്തില്ല, നമുക്കൊരു ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ ഇവരൊക്കെ ഒന്ന് ശപിക്കണം എന്ന് തോന്നും. എന്നാൽ നമ്മുടെ ഒരു രീതി അതല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്നാൽ പോലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. എന്നാൽ ഒത്തിരി ആൾക്കാർ എന്നെപ്പോലെ ഇതുപോലെ ഇങ്ങനെയുള്ള ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും സങ്കടമുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മളിപ്പോൾ അതിൻ്റെ താഴേക്കുള്ള കമൻസൊക്കെ വായിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ അതിനകത്ത് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാണാം. അപ്പം മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നവർ എന്നെ പോലെയൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകളെ ഒന്ന് പരിഗണിക്കണം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും മൃഗങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ മനുഷ്യരോട് സ്നേഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം നമ്മളൊരു മൃഗത്തെ പോലും ഉപദ്രവിക്കാത്ത ആൾക്ക് മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പൊതുവെ പറയുന്നത്. നമ്മുടെ ഈ അമേരിക്കൻ പ്രസിഡൻസ് ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ വിദേശയാത്രകൾ അല്ലെങ്കിൽ അവധിക്കാല യാത്രകളൊക്കെ പോകുമ്പോഴേ എപ്പോഴും തന്നെ ഒരു പെറ്റ് കൂടത്തിലുണ്ടാവും. പെറ്റെന്ന് പറയും മെയിനായിട്ടും ഡോഗാണ് അവരുടെ കയ്യിലുള്ളത്. ഈ ഡോഗിനെ കൊണ്ട് പോകുന്നത് അവർക്ക് എത്രയോ ബുദ്ധിയുള്ള മനുഷ്യരാണ്. അവരുടെ ആ ഒരു ലാളിത്യം കൊണ്ടാണ് അവർ ഇതിനെയൊക്കെ താലോലിക്കുന്നതും കൂടത്തി കൊണ്ട് നടക്കുന്നതും ഒക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു മെച്ചുരിറ്റി കുറവിൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരു ഡോഗിനെ അല്ലെങ്കിൽ പൂച്ചയൊക്കെ വിളിക്കുന്നതൊന്നും മെച്ചുരിറ്റി കുറവോ സീരിയസ്നെസ് കുറവോ അതൊന്നും അങ്ങനൊന്നും അല്ല. യൂറോപ്യൻ രാജ്യത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മൃഗങ്ങളെയൊക്കെ എത്രത്തോളം കാര്യമായിട്ടാണ് അവർ സംരക്ഷിക്കുന്നതെന്ന് അറിയാവോ. കാരണം നമ്മളിപ്പോൾ ഒരു വഴിക്കൂടെ പോകുന്ന ഒരു ഡോഗിനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവൻ നമ്മളെ നോക്കത്തൊന്നുമില്ല. കാരണം അവൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ വലിയ രാജാവാണ്, ഈ വഴിക്കൂടെ പോകുന്ന ഇവളെന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ള മട്ടിലാണ് ഡോഗൊക്കെ. നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അത്രത്തോളം ഒരു വിലയാണ്. ഒരു കുടുംബത്തിലെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അവിടുത്തെ ആളുകൾ ഈ ഒരു ഡോഗിനെയൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ആളുകൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ എൻ്റെ ഒരു പെറ്റ് ഒരു പൂച്ചയെ കാണാതായി. ഇപ്പം അടുത്തുള്ള ഒരു വീട്ടിൽ അന്വേഷിച്ചപ്പം ഒരാൾ എന്നെ ഇങ്ങനെ ഒരു പൂച്ചയെ കാണാതെ പോയേനാണോ എന്ന് പറഞ്ഞ് പരിഹസിച്ചായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. പക്ഷേ ശരിക്കും നമ്മളെ കാണുമ്പോൾ നമ്മുടെ റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പെറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു, അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനകത്ത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അത്രത്തോളം പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ളവരുടെ ചിന്തകളെ നമുക്ക് തിരുത്താനാവത്തില്ലല്ലോ. നമ്മളിപ്പം പെറ്റ്സിനെ കാണുമ്പോഴത്തേക്കും വിളിക്കുക ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ലോചിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇതിനെ ഇപ്പം താലോലിച്ചു അല്ലെങ്കിൽ വിളിച്ചു എന്ന് ഓർത്ത് ഇതെനിക്ക് നാളെ ചോറ് മേടിച്ചു കൊണ്ട് തരത്തില്ല, അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. ലോജിക്കലി ഉള്ള കാര്യങ്ങളൊന്നും അല്ല. എന്നാലും നമ്മുടെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം പുറമേ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു സെൻസസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആളുകൾക്ക് ഈ വീട്ടിൽ പെറ്റ്സ് ഉള്ള ആളുകൾക്ക് സ്ട്രെസ് കുറവാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം കൂടുതലായിട്ടും വീടുകളിലൊക്കെ പെറ്റ്സിനെ വളർത്താനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആളുകൾ കൂടുതൽ പെറ്റ്സിനെ വളർത്താനായിട്ട് എൻകറേജ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്.
ശരിക്കും പെറ്റ്സും നമ്മളെപ്പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അവരെ നമ്മൾ കൂടുതൽ ആളത്തിയുള്ളവരായി പഴയ ആ ഒരു രീതിയിൽ തന്നെ അവരെ ഒന്ന് പരിഗണിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനായിട്ടുള്ള നമ്മളെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഉള്ള ഒത്തിരി ജീവജാലങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ പരിഗണിച്ച് വേണം ശരിക്കും ജീവിക്കാനായിട്ട്. ഇപ്പം വേനൽക്കാലത്തൊക്കെ വീടിന് പുറത്തൊക്കെ വെള്ളമൊക്കെ വെച്ച് നമ്മുടെ പക്ഷികൾക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എത്രയോ നല്ല കാര്യമാണ്, കാരണം അവർക്കും ജീവിക്കണ്ടേ വേനൽക്കാലത്ത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നതും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടമുള്ള ഒരു സമയത്ത് ഒരു മൃഗത്തോട് ചെന്നൊന്ന് ഉറക്കെ സംസാരിച്ച് നോക്കൂ, നിങ്ങളുടെ ആ പെട്ടെന്നൊരു റിലാക്സ്ഡ് ആവുകയാണ്, വേറൊരു മൈൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നിങ്ങൾ മാറും. അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, മൃഗങ്ങളോട് സംസാരിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, ചുമ്മാ സംസാരിക്കുക എന്ന് മാത്രം. അല്ലാണ്ട് നമ്മളോടിപ്പം തിരിച്ചു പറയാനായിട്ട് സാധിക്കില്ല മൃഗങ്ങൾക്ക്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനോട് സംസാരിക്കുക ഒക്കെ ചെയ്യുക, മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് പെറ്റ്സിനോട് സംസാരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ പോയി മൃഗങ്ങളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും, തിരിച്ച് റിപ്ലൈ കിട്ടത്തൊന്നുമില്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ മൃഗങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പൂച്ചയോടൊക്കെ സംസാരിക്കുമ്പം ചില കാര്യങ്ങളൊക്കെ അതിന് പിടികിട്ടും പെട്ടെന്ന് തന്നെ. ഇപ്പം അങ്ങോട്ട് കയറില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ ഡോഗ്സിനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ പെറ്റ്സിനോട് നമുക്ക് സംസാരിച്ച് നമ്മളെ സ്വന്തമായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പെറ്റ്സിനെയും എല്ലാവരും കെയർ ചെയ്യണം, പരിഗണിക്കണം. പിന്നെ പെറ്റ്സിനെ ഉപദ്രവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് മൃഗങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ. ഞാൻ ഇവനെ ഒന്ന് കാണിക്കാം. ഇവൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇവൻ ആകപ്പാടെ മസിലി പിടിച്ച് തുള്ളിക്കളിച്ച് നടക്കുമായിരുന്നു. പക്ഷെ കണ്ടോ പോക്കിരിയെ, ചാച്ചരേ, കള്ള ചെറുക്കൻ, എടാ താങ്ക്സ് ദാ വീഡിയോക്ക് വന്നേന്. അപ്പൊ ഇവനോട് ഞാൻ താങ്ക്സ് പറയുകയാണ്, കാരണം ഇവൻ ഇത്ര നേരം വളരെ കോപ്പറേറ്റീവ് ആയിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങി തന്നു. അതുകൊണ്ട് ഇവനോട് ഞാൻ താങ്ക്സ് പറയാണ്. കേട്ടടാ താങ്ക്സ് ദാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. കൂട്ടുകാരെ, ഒരു കാര്യം ശ്രദ്ധിക്കൂ, ടീം നോറിയോ ചാനലിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഫിറ്റ്നസ് വീഡിയോയും ഡാൻസ് വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ, ഇല്ലെങ്കിൽ പിന്നീട് സബ്സ്ക്രൈബ് ചെയ്താലും മതി. താങ്ക് യു.